ബൈക്കിലെത്തിയ രണ്ട് പേർ കോടികൾ വിലമതിക്കുന്ന രത്നക്കല്ല് തട്ടിയെടുത്ത് കടന്നു കളഞ്ഞതായി പരാതി. തളിപ്രമ്പ് പാലക്കുളങ്ങരയിലെ ടി കൃഷ്ണൻ എന്നയാളുടെ കൈവശമുണ്ടായിരുന്ന 2 കിലോഗ്രാം തൂക്കമുള്ള അക്വാമറൈൻ എന്നറിയപ്പെടുന്ന വിലപിടിപ്പുള്ള രത്നക്കല്ലാണ് തട്ടിയെടുത്തത്. തളിപ്രമ്പ് പോലീസ് അന്വേഷണം തുടങ്ങി. ഗുണനിലവാരമനുസരിച്ച് കാരറ്റിന് 50 മുതൽ $250 വരെ വിപണി മൂല്യമുള്ള അക്വാമറൈൻ എന്നറിയപ്പെടുന്ന രത്നക്കല്ലാണ് രണ്ടുപേർ ചേർന്ന് ഉടമസ്ഥനെ കബളിപ്പിച്ച് തട്ടിയെടുത്തത്. പാലക്കുളങ്ങരയിലെ ടി കൃഷ്ണന്റെ പിതാവിന് 40 വർഷം മുൻപ് ലഭിച്ചതാണത്രേ നീല നിറത്തിലുള്ള രത്നക്കല്ല്. പിതാവിന് ഇത് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് കൃഷ്ണന് അറിയില്ല. ഹൈദരാബാദ് ആർക്കിയോളജിക്കൽ വിഭാഗത്തിൽ രത്നക്കല്ല് പരിശോധിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് കൃഷ്ണന്റെ കൈവശമുണ്ട്. ഇത് വിൽക്കുന്ന വിവരമറിഞ്ഞ് കൃഷ്ണന്റെ സുഹൃത്തായ മയിൽ സ്വദേശിയാണ് രണ്ടുപേരെ തളിപ്പറമ്പിൽ എത്തിച്ചത്. ഇവരെ രത്നം കാണിക്കുവാൻ കൃഷ്ണന്റെ വീട്ടിൽ നിന്നും സുഹൃത്തിന്റെ സ്കൂട്ടറിലാണ് ചിറവക്കിന് സമീപത്തേക്ക് പോയത്. രത്നക്കല്ല് അടങ്ങിയ ബാഗ് സ്കൂട്ടർ ഓടിച്ച സുഹൃത്തിന്റെ മടിയിലായിരുന്നു. 11:00 ബുള്ളറ്റിൽ രണ്ടുപേർ എത്തുകയും ഇവരോട് രത്നക്കല്ല് വാങ്ങാൻ എത്തിയവരാണോ എന്ന് കൃഷ്ണന്റെ കൂടെയുള്ള സുഹൃത്ത് ചോദിക്കുകയും ചെയ്തു. ഈ സമയം തന്നെ ബുള്ളറ്റിൽ വന്നവർ ബാഗ് തട്ടിപ്പറിച്ച് രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് പരാതി. പട്ടുവം ഭാഗത്തേക്കാണ് ഇവർ രക്ഷപ്പെട്ടതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തളിപ്പറമ്പ് പോലീസ് കേസെടുത്തു, അന്വേഷണം തുടങ്ങി. അതിന് ഇപ്പോൾ അതിൻ്റെ ഈ 2 കിലോ തൂക്കുള്ള ഈ സാധനത്തിന് ഇത് 40% വന്നാൽ തന്നെ അതിന് 4.25 കോടി ഉറപ്പ് കിട്ടുന്നുണ്ട്. ഇന്നലെ എന്ത് സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഇത് വിൽക്കാനായിട്ട് ബന്ധിട്ടുണ്ട് ആൾ. അതുകൊണ്ട് ഇന്ന് ബിസിനസ് നടക്കുമെന്ന് പറഞ്ഞിട്ട് അന്ന് ഇവിടെ ദേവസ്വത്തിൻ്റെ വെയർ ഹൗസില്ല, തളിപ്പറമ്പ് വെയർ ഹൗസിൻ്റെ കോർപ്പറേഷൻ്റെ ബാക്കിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് അവിടെ പോയിട്ട് അവിടെ ബൈക്കിൽ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുന്ന് കൊണ്ടിരിക്കുമ്പോൾ രണ്ട് പേര് ബൈക്കിൽ വന്ന് ഒരുത്തൻ നടന്നു വന്ന് ഈ സാധനം കിരൺ പറഞ്ഞിട്ട് വന്നതല്ലേ എന്ന് തട്ടിയിട്ട് പോകുന്നു. ആളിന്നെത്തും ഇന്ന് നടക്കും എന്ന് പറഞ്ഞിട്ടാണ് പോയി. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്. കണ്ണൂർ.